വാഹന നികുതി അടയ്ക്കാത്തതിൽ കോഴിക്കോട് ഇൻഡിഗോ എയർലൈൻസിന്റെ ബസ് കസ്റ്റഡിയിലെടുത്ത സാഹചര്യത്തിൽ പരിശോധന വ്യാപകമാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിക്കുന്നു. നികുതി ഒടുക്കാതെ ഇൻഡിഗോയുടെ എത്ര വാഹനങ്ങൾ ഓടുന്നുണ്ട് എന്ന് പരിശോധിക്കും. ശ്രീധൻ കുറിയിടത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീധൻ, റോഡ് പരിശോധനയ്ക്കിടെ ഒരു ഇൻഡിഗോയുടെ വാഹനം കടന്നുപോയി. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചപ്പോഴാണ് നികുതി അടച്ചില്ല എന്ന് മനസ്സിലായത്. പിന്തുടർന്ന് പിടിച്ചു. അതുകൊണ്ട് ഇൻഡിഗോയിൽ എത്ര നികുതി അടയ്ക്കാത്തതുകൊണ്ട് ഇനിയും ആകാശത്തു കൂടി പോയതിനെ കിട്ടിയില്ലെങ്കിൽ നിരത്തിലൂടെ പോകുന്നതിനെ പിടിക്കാം എന്നൊക്കെ ട്രോളുകളും വരുന്നുണ്ട്. അതുതന്നെയാണ് പി ജി, ആകാശത്തിൽ കൂടെ പോകുന്നതിനെ പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ നിരത്തിലൂടെ. ഈ ഒരു നിർദ്ദേശം ഉദ്യോഗസ്ഥർക്ക് കിട്ടിയിട്ടാണ് നമുക്ക് അനൌദ്യോഗികമായി തന്നെ ലഭിക്കുന്ന വിവരം. അതായത് ഇന്നലെ കോഴിക്കോട് രാമനാട്ടുകരയ്ക്ക് സമീപമാണ് ഇൻഡിഗോയുടെ ഒരു ബസ് പിടിയിലാവുന്നത്. ഇത് മലപ്പുറം ജില്ലയിൽ എയർപോർട്ടിന്റെ പരിധിയിലുള്ള ഒരു വാഹനമാണ്. എയർപോർട്ട് അതോറിറ്റിയുടെ അനുമതിയോടെ അകത്ത് മാത്രം സർവീസ് നടത്തുന്ന ഒരു വാഹനമാണ് ഇത്. കഴിഞ്ഞ 9 മാസമായി നികുതി ഇനത്തിൽ ഒറ്റ രൂപ പോലും അടച്ചിട്ടില്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇത് നിരത്തിലിറക്കിയ സമയം തന്നെ മോട്ടോർ വാഹന വകുപ്പ് പിടികൂടുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ കൂടുതൽ പരിശോധന വ്യാപകമാക്കുമെന്നാണ് അറിഞ്ഞത്. ഇപ്പോൾ കൊണ്ടോട്ടി സബ് ആർ ടി ഒയുടെ ജോയിന്റ് നേതൃത്വത്തിൽ ഈ എയർപോർട്ട് പരിധിയിൽ ഇതുമാതിരി എത്ര വാഹനങ്ങൾ ഇൻഡിഗോയുടെ ഓടുന്നുണ്ടെന്നുള്ള കണക്കെടുപ്പാണ് ഇന്ന് നടക്കുന്നത്. ഇന്നലെ സ്വാഭാവികമായും ഓഫീസ് സമയം കഴിഞ്ഞാൽ ഇതിന്റെ കണക്ക് ലഭ്യമായിട്ടില്ല എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. ഏതായാലും ഇന്ന് രാവിലെ ആദ്യപടിയായി ഇതിന്റെ കണക്കുകൾ ശേഖരിക്കും. എയർപോർട്ടിനകത്ത് ഓടണമെങ്കിൽ സാധാരണ രജിസ്ട്രേഷൻ നിർബന്ധമില്ല, കാരണം റോഡിലേക്ക് ഇറക്കുന്നില്ല. എന്നാൽ ഇപ്പോൾ ഇന്നലെ പിടികൂടിയ വാഹനം KL 10 മലപ്പുറം രജിസ്ട്രേഷനാണ്, കൊണ്ടോട്ടി സബ് ആർ ടി ഒയുടെ അധികാര പരിധിയിലുമാണ്. അതിനാൽ തന്നെ അദ്ദേഹത്തോടെ മലപ്പുറം ആർ ടി ഒ ഇതിന്റെ വിശദാംശങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. കോഴിക്കോട് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർക്കും ഇത് സംബന്ധിച്ച് വിവരങ്ങളും കൈമാറിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ആദ്യപടിയായി നേരത്തെ പറഞ്ഞതുപോലെ എത്ര വാഹനങ്ങൾ ഇങ്ങനെ ഇൻഡിഗോയുടേതുണ്ട്, അവർ എത്ര വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അതിൽ എത്ര എണ്ണം നികുതി ഒടുക്കാതെ ഓടിയിട്ടുണ്ട് എന്നുള്ളൊരു കണക്കാണ് പ്രാഥമികമായി എടുക്കുന്നത്. സാധാരണയായി ഇത്തരം വാഹനങ്ങൾ ഒരുമിച്ച് ഒരു കമ്പനി നികുതി ഒടുക്കാറാണ് പതിവ്. ഇൻഡിഗോയ്ക്ക് ഒരു 10 വണ്ടി ഉണ്ടെങ്കിൽ 10 ഒരുമിച്ചായിരിക്കും നികുതി ഒടുക്കുക. ആ ഒരു നിരീക്ഷണത്തിലാണ് ഇപ്പോൾ കൂടുതൽ വാഹനങ്ങൾ സമാന രീതിയിൽ ചട്ടലംഘനം നടത്തിയിട്ടുണ്ടെന്ന പ്രാഥമികമായ ഒരു കണ്ടെത്തൽ. ഇതിന്റെ ഒരു കണക്ക് ലഭ്യമാവുന്നേ ഉള്ളൂ, വരമണിക്കൂറുകളിൽ നമുക്ക് നൽകാൻ സാധിക്കും. അതായത് ഈ കണക്ക് ആദ്യം ലഭിക്കും, തുടർന്ന് ഇവർക്കെതിരെ അടുത്ത നിയമ നടപടിയുമായി നീങ്ങാനാണ് മോട്ടോർ വാഹന വകുപ്പിന് സർക്കാർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇത് സംബന്ധിച്ച് ഇന്നലെ ഈ കമ്പനിക്ക് ഇൻഡിഗോ കമ്പനിയുമായി നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു, സംസാരിച്ചിരുന്നു. എന്നാൽ അവരെക്കുറിച്ച് യാതൊരു പ്രതികരണത്തിനും തൽക്കാലം തയ്യാറില്ല എന്നൊരു മറുപടിയാണ് നമുക്ക് കിട്ടിയത്. മോട്ടോർ വാഹന വകുപ്പ് ഇമെയിൽ വഴി ഇവരുടെ വിശദാംശങ്ങൾ അവർക്ക് അയച്ചിട്ടുണ്ട്. പിഴ എത്രയും പെട്ടെന്ന് തന്നെ ഒടുക്കണമെന്നും നോട്ടീസും ഇന്നലെ തന്നെ അയച്ചിട്ടുണ്ട്. എന്നാൽ ഇതിനും അവർ പ്രതികരിച്ചിട്ടില്ല എന്നാണ് അറിവ്. ഏതായാലും ഇന്ന് ഇത് സംബന്ധിച്ചൊരു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീധൻ, അതായത് തന്റെ ബഹിഷ്കരണത്തോടെ കമ്പനി പൂട്ടില്ല എന്നങ്ങ് പറയാൻ കഴിയില്ല എന്ന് ഇ പി ജയരാജൻ പറഞ്ഞു. അപ്പോൾ തമാശയായിട്ട് തോന്നി, പക്ഷെ അത് വേണമെങ്കിൽ യാഥാർത്ഥ്യമാകാം. മോട്ടോർ വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത് പി ജി ചോദ്യം. ഈ 42,000 രൂപ ആദ്യത്തെ പിടുത്തത്തിൽ അടയ്ക്കാനുള്ള നോട്ടീസ് നൽകിയിട്ടുണ്ട്. തന്റെ ബഹിഷ്കരണത്തോടെ കമ്പനി പൂട്ടിപ്പോകുമെന്ന് അങ്ങനെ അങ്ങ് പറയാതിരിക്കേണ്ട, അങ്ങനെ പറയുന്നത് അത്ര ശരിയായ ഒരു തമാശയായിട്ട് കരുതണ്ട എന്ന് ഇ പി പറഞ്ഞു. പക്ഷെ അപ്പോൾ അത് തമാശയാണ് തോന്നിയത്, ഇപ്പോൾ അത്ര തമാശയല്ലെന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായും അങ്ങനെ തന്നെയാണ്, കാരണം ഈ 9 മാസത്തെ കുടിശ്ശിക ഇനത്തിൽ ഒരു ബസ്സിന് മാത്രം 40,000 ലേറെ രൂപ ഒടുക്കാനുണ്ടെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സമാന രീതിയിൽ കൂടുതൽ ബസ്സുകൾ അവിടെ തന്നെ ഓടുന്നുണ്ടെന്ന് മോട്ടോർ വാഹന വകുപ്പും സമ്മതിക്കുന്നുണ്ട്. എന്നാൽ ഇതിന് എത്ര രജിസ്ട്രേഷൻ ഉണ്ടെന്നുള്ള വിവരങ്ങളില്ല. അങ്ങനെയെങ്കിൽ വലിയൊരു തുക, ഭീമമായ തുക പിഴ ഇനത്തിൽ ഇൻഡിഗോയ്ക്ക് മലപ്പുറത്ത് മാത്രം ഒടുക്കേണ്ടി വരും. സമാന രീതിയിൽ മറ്റ് എയർപോർട്ടുകളിലേക്കും പരിശോധന വ്യാപിപ്പിക്കുകയാണെങ്കിൽ കമ്പനി ഏതാണ്ട് വലിയൊരു സാമ്പത്തികമായി വലിയൊരു ഉത്തരം തന്നെ സർക്കാരിനോട് പറയേണ്ടി വരും. പി ജി ശരി, ശ്രീധരൻ വിവരങ്ങൾ നൽകിയത്.